ഹായ്, അസ്സലാം വലൈക്കും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. എന്താണ് OCGPA? എന്തൊക്കെയാണ് OCGPAയുടെ പ്രവർത്തനങ്ങൾ? OCGPA കുറഞ്ഞ കാലങ്ങൾ കൊണ്ട് എന്തൊക്കെ പ്രവർത്തിച്ചു? OCGPAയുടെ പ്രവർത്തനങ്ങളിലേക്ക് ഒരെത്തിനോട്ടം. ഞാൻ സുൽഫിക്രോദായ്, OCGPAയുടെ ഒരു ഭാഗമാണ്. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ പ്രവാസ ജീവിതം നയിക്കുന്ന മുഴുവൻ ഒതായി ചാത്തലൂർ നിവാസികളുടെയും പ്രവാസം അവസാനിപ്പിച്ച മുൻ പ്രവാസികളുടെയും സംഘടിത കൂട്ടായ്മയാണ് ഒതായി ചാത്തലൂർ ഗ്ലോബൽ പ്രവാസി അസോസിയേഷൻ അഥവാ OCGPA. ഈ കമ്മിറ്റി രൂപം കൊണ്ടിട്ട് ഏതാനും വർഷങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. ഈ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ കമ്മിറ്റി പല പരിപാടികളും ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, കൊറോണ മഹാമാരി സമയത്ത് നമ്മുടെ ആളുകൾക്ക് ഗൾഫിലേക്ക് തിരിച്ചു പോകാൻ സാധിക്കാതെ കുടുങ്ങി നിൽക്കുന്ന സമയത്ത് 1000 രൂപയുടെ കിറ്റും മറ്റൊരു കാറ്റഗറിയിൽ 1000 രൂപയുടെ കിറ്റും 1000 രൂപയും നാം എല്ലാവർക്കും നൽകി, ഏകദേശം 250 ആളുകൾക്ക്. കൂടാതെ ഈ പരിപാടിയുടെ ഉദ്ഘാടന സമയത്ത് ഏറനാട് MLA മുഖേന പ്രവാസികളുടെ പ്രശ്നങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകുകയും ചെയ്തു. അതോടൊപ്പം മറ്റൊരു നിവേദനവും പഞ്ചായത്ത് പ്രസിഡന്റ് മുഖേനയും നൽകി. ഒതായി സ്കൂളിന് നാം ഒരു ഗേറ്റ് വെച്ച് നൽകിയത് ഈ അടുത്ത കാലത്താണ്. ഇതേ ആളുകൾ ഉൾക്കൊള്ളുന്ന മറ്റു പ്രവാസി സംഘടനകൾ സ്കൂളിന് കുടിവെള്ള പദ്ധതി അടക്കം വിവിധ സഹായങ്ങൾ നൽകിയതും ഈ സമയത്തോർക്കുന്നു. പ്രവാസികൾക്ക് നോർക്ക കൊണ്ടുള്ള പ്രയോജനങ്ങൾ, മോട്ടിവേഷൻ ക്ലാസുകൾ, ലഹരിക്കെതിരെ ബോധവൽക്കരണം, കുട്ടികൾക്ക് വിവിധ മത്സരങ്ങൾ എല്ലാം നാം ഓൺലൈനായി സംഘടിപ്പിച്ചിരുന്നു. നമ്മുടെ പ്രദേശത്ത് നിന്നുള്ള മുഴുവൻ വാർഡ് മെമ്പർമാരെയും പഞ്ചായത്ത് പ്രസിഡന്റും പങ്കെടുത്ത ഇൻട്രാക്ഷൻ പരിപാടിയും ഓൺലൈനായി നാം സംഘടിപ്പിച്ചു. ഈ പരിപാടിയിൽ നമ്മുടെ നാട്ടുകാരനായ നിലമ്പൂർ MLAയും നമ്മോടൊപ്പം ചേരുകയും നമുക്ക് വേണ്ട ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിരുന്നു. ഈ കമ്മിറ്റി ഇപ്പോൾ നിർധനരായ പ്രവാസികൾക്ക് പെൻഷൻ പദ്ധതി ആരംഭിച്ചിട്ടുണ്ട്. ഇതൊക്കെ സാധ്യമാകുന്നത് OCGPAയുടെ മെമ്പർമാർ നൽകുന്ന ചെറിയ വരിസംഖ്യ കൊണ്ടാണ്. വരിസംഖ്യ നൽകുന്ന ഒരു മെമ്പർ മരണപ്പെട്ടാൽ മെമ്പറുടെ കുടുംബത്തിന് 50,000 രൂപ ഉടൻ നൽകുന്ന പദ്ധതിയും, അപകടം പറ്റിയാൽ നിശ്ചിത തുക പെട്ടെന്ന് നൽകാനും നമ്മുടെ ഭരണഘടനയിൽ തന്നെ എഴുതി വച്ചിട്ടുണ്ട്. ഈ സംഖ്യ ഇനിയും വർദ്ധിപ്പിക്കാൻ സാധ്യതയും ഉണ്ട്. ഇങ്ങനെ ചില കേസുകളിൽ നൽകുകയും ചെയ്തിട്ടുണ്ട്. ആദ്യം ഒരു അഡ്ഹോക്ക് കമ്മിറ്റി ഉണ്ടാക്കുകയും നല്ലൊരു ഭരണഘടന ഉണ്ടാക്കുകയും ചെയ്തിട്ടാണ് OCGPAയുടെ പ്രഥമ കമ്മിറ്റി നിലവിൽ വന്നത്. ഈ കമ്മിറ്റിയുടെ ഏറ്റവും വലിയ ദൗത്യത്തിലാണ് നമ്മുടെ പ്രവർത്തകർ ഇന്നുള്ളത്. വീട് വീടാന്തരം കയറിയിറങ്ങി നമ്മുടെ പ്രദേശത്ത് നിന്നുള്ള പ്രവാസികളെയും മുൻ പ്രവാസികളിലെയും കണ്ടെത്തുക, ഇവരെ പ്രവാസിയിലേക്ക് നേരിട്ട് ക്ഷണിക്കുക, എല്ലാവരെയും ഒരുമിപ്പിക്കുക എന്ന ഒരു ഹെർക്കുലിയൻ ടാസ്ക്കാണ് നമ്മുടെ പ്രവർത്തകർ ഏറ്റെടുത്തിട്ടുള്ളത്. നേരിട്ടും സാമൂഹിക മാധ്യമങ്ങളിലൂടെയും എല്ലാവരിലേക്കും നമ്മുടെ ക്ഷണം എത്തിയെന്നാണ് നമ്മൾ കരുതുന്നത്. പ്രവാസി ഡേയിൽ പ്രായമായ പ്രവാസികളെ നാം ആദരിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ ആദരവ്? നമുക്കറിയാം, ഗൾഫ് മണലാരുണ്യം പച്ചപ്പ് വിരിക്കുകയും മോഡേണാക്കുകയും ചെയ്തതിൽ പ്രവാസികൾക്ക് വലിയ പങ്കുണ്ട് എന്നത്. ഗൾഫിൽ മാത്രമല്ല, കേരളത്തിൻ്റെ ഇന്നുള്ള എല്ലാ തരത്തിലുള്ള പുരോഗതിയിലും പല ഘടകങ്ങളും ഉണ്ടെങ്കിലും പ്രവാസികളുടെ വിയർപ്പാണ് എന്നതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ ആദ്യകാല പ്രവാസികളെ ഇപ്പോൾ നാം ആദരിക്കുന്നത്. OCGPAക്ക് ഇനിയും ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. പതിയെ പതിയെ നാം എല്ലാ ലക്ഷ്യങ്ങളും പൂർത്തീകരിക്കും.